It's me, Kittu, and welcome back to my channel, Kittu's Vlog. താഴ്ക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോൺ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പെയിൻ ബ്രഷ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാലോ. കം ഓൺ ഫ്രണ്ട്സ്. ഗൈസ്, നമ്മൾ ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് അകത്ത് വെച്ചെടുക്കാൻ. കണ്ടിപ്പോൾ നമ്മൾ പത്രമൊക്കെ വെച്ച് സെറ്റാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതിന് ആദ്യം ആവശ്യമുള്ള ഒരു പെയിൻറ്റിങ് ബ്രഷാണ്. പെയിൻറ്റിങ് ബ്രഷ് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഒരു പല്ലേക്കുന്ന ബ്രഷാണെങ്കിലും മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പൈപ്പ്, സ്ട്രോ ഒക്കെ ഇല്ല, അതാണെങ്കിലും മതി. പിന്നെ നമുക്ക് ഇത് ഒന്നുമില്ലെങ്കിൽ ഒരു പേനയുടെ റീഫില്ലർ ഇല്ല, അതാണെങ്കിലും മതി. പിന്നെ നമ്മുടെ ഇതുപോലെ ഒരു നൂല്, ഒരു തയ്യൽ നൂല്, ഏതെങ്കിലും കളർ എടുത്താൽ മതി, ചുമ്മാ ഇങ്ങനെ എടുത്തതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ എന്തിനാ പെയിൻറ്റ് ബ്രഷ് പറഞ്ഞതെന്ന് വെച്ചാൽ കാണണ്ടേ, ഇതുപോലെ ഇത്തരം അതിൻ്റെ മുടിയില്ലേ, അതായത് ആ പെയിൻ്റ് അടിക്കുന്ന ആ ഒരു വിഭാഗം, ആ അത് മുറിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇത്ര ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്ര ആവശ്യം വന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര നീളം വേണം അത്ര നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ എനിക്ക് ഇത്ര മതി ഫ്രണ്ട്സ്. ഞാനല്ല ഇത് മുറിച്ചത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞു എന്താ കൈയൊക്കെ മുറിയെന്നൊക്കെ. അപ്പോൾ ചേച്ചിയെ കൊണ്ടാണ് ഞാൻ ഇത് മുറിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ പറഞ്ഞ് മുറിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈയൊക്കെ ചുമ്മാ മുറിപ്പിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ മുടിഭാഗം ഇല്ലേ, ഇതാണ്ട് അതായത് ആ പെയിൻ്റ് ബ്രഷിൻ്റെ ആ ഒരു പെയിൻ്റ് അടിക്കുന്ന ഭാഗം, അത് ഇതാണ്ട് ഇതുപോലെ ഒന്ന് കെട്ട് വെക്കുക. അല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോകും. ഇത് പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് പിന്നെ ഇരട്ടിപ്പണിയാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് നിവർത്തണം. നിവർത്തി നടുഭാഗത്തേക്ക് ആ സ്ട്രോ വെക്കണം. ശരി, നന്നായിട്ട് വെച്ചാലേ കെട്ടാൻ പറ്റും. നന്നായി വെക്കുക. നന്നായി വെച്ചതിന് ശേഷം എന്താ ഇതുപോലൊരു ടോയിങ് നൂൽ എടുക്കാം. ടോയിങ് നൂൽ എടുത്ത് നന്നായി ചുറ്റിച്ച് ചുറ്റിച്ച് നന്നായിട്ട് ടൈറ്റിൽ ചുറ്റിക്കണം. ഇല്ലെങ്കിൽ അത് ഊരിപ്പോകും. ഊരിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഞുള്ളി പെറുക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് അത് ഇരട്ടിപ്പണിയാവും. അന്നേരം നമ്മൾ നന്നായിട്ട് ടൈറ്റിൽ ചുറ്റിക്കണം. ഗൈസ്, ഞാനാണെങ്കിൽ നിങ്ങളോട് ആദ്യം ഞാൻ ഒരു തയ്യൽ നൂലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ കെട്ടുന്നത് ടോയിങ് നൂല് വെച്ചിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ആദ്യം കെട്ടി നോക്കിയപ്പോൾ എനിക്കത് പറ്റിയില്ല, അത് പോകുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ടൊയിനൂല് വെച്ച് കെട്ടി നോക്കാമെന്ന്. ടൊയിനൂല് വെച്ച് കെട്ടി നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ടൊയിനൂല് വെച്ച് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന്. ഇത് നന്നായിട്ട് ചുറ്റിക്കണം, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ കറക്റ്റ് അളവിനെടുത്തിട്ട് അത് ഒരു കത്രിയെടുത്ത് മുറുക്കി കത്രിയെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കെട്ടണം. നല്ല ടൈറ്റിൽ കെട്ടണം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല കട്ടിക്ക് കെട്ടി വെച്ച് നല്ല കടുങ്കെട്ടിടണം. കടുങ്കെട്ടിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്താ നൂല് ഭാഗത്ത് പശു തേക്കണം. പശു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെവിക്കോൾ വേണം. അല്ലാതെ സാധാ പശു നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് തേക്കാൻ പറ്റത്തില്ല. ഫെവിക്കോൾ വെച്ച് തേക്കണം. ഫെവിക്കോൾ വെച്ച് തേക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഇതാ അത് ഉണങ്ങി. ഉണങ്ങിയതിന് ശേഷം ആ തുമ്പത്ത് കെട്ടിയിരുന്ന നൂല് അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇതുപോലെ ഒന്ന് നിവർത്തുമ്പോൾ നമ്മുടെ ബ്രഷ് എന്തായാലും നല്ല കിടുക്കാച്ച ബ്രഷ്, എല്ലാം നല്ല സെറ്റ് ബ്രഷ്, നല്ല രസമുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ സ്ട്രോ ഭാഗമില്ലേ, അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻസുലേഷൻ ടേപ്പൊക്കെ ഇല്ലേ, അപ്പോൾ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കളർ കളറല്ലേ, അപ്പോൾ അതിങ്ങനെ ചുറ്റി ചുറ്റി ഓരോ ഡിസൈനൊക്കെ ചെയ്യാം. പിന്നെ കളർ ടേപ്പ് അല്ലാതെയും കിട്ടും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. നമുക്ക് ഇനി ഇത് പെയിൻ്റൊക്കെ അടിക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളൊരു ഗ്രേ കളർ എടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് അടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ മോനെ പൊളി, നമ്മുടെ ഒറിജിനൽ പെയിൻറ്റിങ് ബ്രഷ് ചെയ്യുന്നതിനോട്ട് തന്നെ ഉണ്ട് ഗൈസ്. നല്ല കിടുക്കാച്ച ബ്രഷ്, എന്താ സോഫ്റ്റ്നെസ്, കണ്ടേ നല്ല കിടുക്കനായിട്ട് വരുന്നുണ്ട് പൊളി സാധനം. ഓക്കെ, നല്ല പൊളിപ്പനാണ് ഗൈസ് നിങ്ങളുടെ. ഇത്രയുള്ള വീഡിയോ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു.
ഒരു പൊളിപ്പൻ ഈ പെയിൻറ് ബ്രഷ് ഉണ്ടാക്കുന്നതായിരുന്നു. നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ വീട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ആ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കും. ബൈ. ഊ ഡുഷ്.